നികുതി ബഹിഷ്കരണമെന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറുണ്ടായ കാരണം 2016 ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഇത്രയൊന്നും ഭീകരമല്ലാത്ത നികുതി വർദ്ധനവ് ഉണ്ടായപ്പോൾ അന്ന് ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ് നികുതി ബഹിഷ്കരിക്കുന്നതെന്ന്. അടയ്ക്കേണ്ടതില്ല, പാർട്ടി അത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് നികുതി അടക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന് പ്രായോഗികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്നതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ അത് എത്ര ഏത് രീതിയിൽ ഏത് തലത്തിൽ വരെ നമുക്ക് പോകാൻ സാധിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. അതൊക്കെ നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോവാം. വർദ്ധിപ്പിച്ച പൈസ അടക്കാതിരിക്കാൻ പറ്റും, ഡീസൽ കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അപ്രായോഗികമായ മേഖലയുമുണ്ട്, പ്രായോഗികമായ മേഖലയുമുണ്ട്. അത് വേർതിരിച്ചറിയണം എവിടെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പല്ലേ, കഴിഞ്ഞ 2014 ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണോ ഇന്ന് കേരളത്തിലല്ലോ? അതിന്റെ എത്രയോ 1000 മടങ്ങ് ഭീകരമാണ് ഇന്നത്തെ സാഹചര്യം. 4000 കോടി രൂപ എന്തിന് എന്ന് ചോദ്യത്തിനാണ് ജനങ്ങൾ അന്തം കെട്ട് ഉത്തരം കേൾക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെയും സഹമന്ത്രിമാരുടെയും സർക്കാരിൻ്റെയും ഒക്കെ ദുർച്ചെലവിന് വേണ്ടി, ദുർവിനിയോഗത്തിന് വേണ്ടി, ആഡംബര ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കാൻ കണ്ടെത്തുന്ന പണത്തിൻ്റെ ഭാഗമായി ഈ പണം മാറുമ്പോൾ ജനം എവിടെ പോകുമെന്നുള്ളതാണ് തർക്ക ചോദ്യം. അപ്പോൾ അത്രയും ഭീകരമായ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനകത്ത് പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാനേ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സാധിക്കൂ. ഒരു കാര്യം ഉറപ്പ്, ഈ നികുതി വർധനവിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറുന്ന പ്രശ്നമില്ല. ആ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഏത് മേഖലയിലൊക്കെ നമുക്ക് ഇതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ഉയർത്താൻ സാധിക്കുമോ അവിടെയെല്ലാം ഞങ്ങൾ പ്രതിരോധങ്ങൾ ഉയർത്തും. ഇപ്പോൾ CMO കണ്ടു പറഞ്ഞ കാര്യം ആവർത്തിച്ചു പറഞ്ഞതാണെങ്കിലും നികുതി ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനം അങ്ങനെ അല്ല, നികുതി ബഹിഷ്കരണത്തിന്റെ ആഹ്വാനം നികുതി ബഹിഷ്കരിക്കാൻ സാധിക്കുന്ന തുറയിൽ, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. നികുതി ബഹിഷ്കരിക്കാൻ സാധിക്കുന്ന തുറയിൽ, സാധിക്കാത്ത തുറയിൽ നമുക്ക് സാധിക്കില്ലല്ലോ. അതായത് ചോദിച്ച എക്സാമ്പിൾ ചോദിച്ചതാണ്, ഡീസലിന്റെ കാര്യത്തിൽ നമുക്ക് അത് ബഹിഷ്കരിക്കാൻ സാധിക്കുമോ, വെള്ളം കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും പ്രായോഗികമായി എവിടെയൊക്കെ നികുതി ബഹിഷ്കരിക്കാൻ സാധിക്കുമോ ഞങ്ങളിത് പരിശോധിക്കുന്നു. നാളെ ആ പരിശോധനയ്ക്ക് ശേഷം അതിന്റെ വ്യക്തത പറ്റി നിങ്ങളെ കാണും, നിങ്ങളുടെ വിവരം അറിയിക്കും. അതെ, വെള്ളക്കരം അത് ബഹിഷ്കരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ഞങ്ങളത് ആലോചിക്കും, ഞങ്ങളും ആലോചിക്കും. അദ്ദേഹത്തിനാവുമെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ല, അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റൂല. അപ്പൊ സ്വാഭാവികമായും ഞാൻ അദ്ദേഹം തന്നിരിക്കുന്ന ഒരു 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 പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ആ പശ്ചാത്തലം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ച് ആ തുറയിലേക്ക് അതുപോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനവും ഈ നികുതിക്കെതിരെയുള്ള പ്രക്ഷോഭമായി മുമ്പോട്ട് പോകും എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. പ്രായോഗികമല്ലെന്നല്ല, പ്രായോഗികമാകുന്ന മേഖലകളുണ്ട്, പ്രായോഗികമല്ലാത്ത മേഖലകളുണ്ട്, പ്രായോഗികമാകുന്ന മേഖലകളുണ്ട്. അത് വേർതിരിച്ച് നാളെ ചർച്ച നടത്തി പാർട്ടി തീരുമാനിക്കും ഏതെല്ലാം തുറയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നികുതി ബഹിഷ്കരണം പ്രായോഗികമായിട്ടുള്ള മേഖലകളിൽ നികുതി ബഹിഷ്കരണം കോൺഗ്രസിന്റെ സമരമാർഗം തന്നെയായിരിക്കും ആയിരിക്കും. പറ്റുന്ന മേഖലയിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമല്ലോ, നമുക്ക് പറ്റുമല്ലോ അത് ചെയ്യാൻ. നമ്മൾ ചെയ്യാറുണ്ട്, നാളെ നമ്മൾ ചർച്ച ചെയ്ത് ഫൈനൽ തീരുമാനം നമ്മൾ